നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ളയാണ് ക്ലോസ് എൻകൗണ്ടറിൽ. ശ്രീ എസ് രാമചന്ദ്രൻപിള്ള, സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിൽ കഴിഞ്ഞ ദിവസം എ കെ ജി സെന്ററിന് മുന്നിൽ താങ്കൾ നൽകിയ സൗണ്ട് ബൈറ്റ്, ബി ജെ പിയുടെ രാഷ്ട്രീയ തീരുമാനം കേന്ദ്ര മന്ത്രിസഭാംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം ആണ് കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇന്നലെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ തിരിഞ്ഞപ്പോഴും ഉദ്യോഗസ്ഥരുടെ പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ പാലിക്കായിക എന്ന നിലയിൽ മാത്രമാണ് അതിനെ വിശദീകരിച്ചത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോഴും ബി ജെ പിയുടെ രാഷ്ട്രീയ തീരുമാനമനുസരിച്ചാണ് എന്നോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്ന നിലയിലേക്കോ പറയുന്നില്ല? പാർട്ടിയും എൽ ഡി എഫും അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോഴും അല്ല, ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഭിപ്രായം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അതുപോലെ ഞാനും മറ്റുള്ള സുഹൃത്തുക്കളും പറയുകയുണ്ടായി. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയേണ്ട രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയ നേതൃത്വമാണ് അത് സംബന്ധിച്ച് അഭിപ്രായപ്പെടേണ്ടത്. ഇന്നിപ്പോ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം, വിശേഷിച്ച് 2019 എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിയമാധിഷ്ഠിത സ്ഥാപനങ്ങളെയും അവരുടെ രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിന്റെ അധികാരങ്ങൾ അവർ കവർന്നെടുത്തിരിക്കുന്നു. സുപ്രീം കോടതിയുടെ അധികാരത്തിൽ തന്നെ ഇടപെടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരത്തിൽ ഇടപെടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് പറയാൻ കാരണമുണ്ട്. ബി ജെ പിയുടെ നേതാക്കന്മാരും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരും ഉത്തരവ് നൽകുന്നു. ആ ഉത്തരവ് 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ നടപ്പിലാക്കുന്ന രീതിയാണുള്ളത്. അതുപോലെ ഈ അന്വേഷണ ഏജൻസികൾ ഓരോ മണിക്കൂറിലും നടത്തുന്ന അന്വേഷണ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തുക എന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ രാഷ്ട്രീയമായി ബി ജെ പി ഭരണം ഈ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിക്കുക എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമല്ലേ? അത് സംബന്ധിച്ച് ഒരു നിലപാട് എടുക്കേണ്ടത് സംസ്ഥാന മുഖ്യമന്ത്രിയല്ലേ? എന്തുകൊണ്ട് ബി ജെ പിയുടെ തീരുമാനം? ഇത് സംസ്ഥാന മുഖ്യമന്ത്രി ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളെ ശക്തിയായി വിമർശിക്കുകയുണ്ടായി. ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കുന്നതിന് കാരണമാകുന്നത് എന്ന് പറയാൻ മുഖ്യമന്ത്രി കൂട്ടാക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ വീഴ്ചയാണോ? അല്ലല്ലല്ല, അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പി നടത്തുന്ന എല്ലാ ശ്രമങ്ങളെ സംബന്ധിച്ചും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ മുഖ്യമന്ത്രിയുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടിയും രണ്ടു നിലയിലാണ്. രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭരണപരമായ കാര്യങ്ങളിൽ വരുന്ന വീഴ്ചകളെയും അധികാര കേന്ദ്ര ഗവൺമെന്റിന്റെ ദുർവിനിയോഗങ്ങളെയും സംബന്ധിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്. അക്കാര്യത്തിൽ ഗവൺമെന്റ് എന്ന തരത്തിൽ അഭിപ്രായം പറയുന്നു. രാഷ്ട്രീയ കക്ഷി എന്ന തരത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ വലിയ നിലയിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് ശ്രീ എസ് രാമചന്ദ്രപിള്ള, ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടതാണ്. സാധാരണഗതിയിലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉദ്യോഗസ്ഥരെ കൃത്യമായൊരു സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിലൊക്കെ എടുക്കുക. ഇതതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കവേ തന്നെ അദ്ദേഹത്തിന് പോലീസ് ഇടപെട്ട വിഷയം പോലും ഉണ്ടായി. അതൊന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നുള്ളത് വലിയ വീഴ്ചയായി കാണണ്ടേ? ആക്ഷേപം ഉയർന്നു വന്ന ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ ആ ഐ എ എസ് ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി. അദ്ദേഹത്തിന്റെ നിയമവിരുദ്ധമായ ഇടപെടലുകളെ സംബന്ധിച്ച് കൂടുതൽ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടിയെടുക്കാനും തയ്യാറായി. ഇത് ആക്ഷേപം ഉയർന്നു വരണം, ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കണം. ആ വിവരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ ഗവൺമെന്റിന് ആക്ട് ചെയ്യാൻ കഴിയുള്ളൂ. വിവരം കിട്ടിയ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ ഗവൺമെന്റ് പ്രവർത്തിക്കുകയുണ്ടായി. അതിനപ്പുറം കഴിയില്ലേ?
ഒരു മനുഷ്യന്റെ വിചാര വികാരങ്ങളെ സംബന്ധിച്ച് നമുക്ക് നേരത്തെ മനസ്സിലാക്കാനാവില്ല അത് പ്രവൃത്തിയിൽ വരുമ്പോൾ അത് സംബന്ധിച്ച് ആക്ഷേപം ഉയർന്നു വരുമ്പോൾ അത് സംബന്ധിച്ച് അറിവുണ്ടായി വരുമ്പോൾ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ നടപടി എടുത്തു ഒരു കാലതാമസവും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ആ നിലയിൽ ഗവൺമെന്റ് ആക്ട് ചെയ്തിട്ടുണ്ട് തെറ്റുകളെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ സ്വഭാവ വൈകല്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ സ്വഭാവ വൈകല്യത്തിന്മേൽ ഒരു പോലീസ് നടപടിയും ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് അത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് മുഖ്യമന്ത്രി എന്ന മന്ത്രിയുടെ എന്ന ആഭ്യന്തര മന്ത്രിയുടെ വീഴ്ചയല്ലേ ഇതെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായി നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളും തെളിയിക്കപ്പെടട്ടെ ഇന്നിപ്പോ ഒട്ടേറെ ആക്ഷേപങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ഒത്തേറെ ആക്ഷേപങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിലേത് സത്യം ഏത് സത്യമല്ല എന്നത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അത് സംബന്ധിച്ച് നമുക്ക് ഇന്നൊരു നിഗമനത്തിലെത്താനാവാത്തതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നു അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിലെ വിവിധ സ്വഭാവത്തിലുള്ള മാധ്യമങ്ങൾ വിവിധ തരത്തിലുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സ്വന്തം ഓഫീസിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതുപോലെ പാർട്ടി സെക്രട്ടറിക്ക് കുടുംബത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടോ ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിനെ വളരെ ഫലപ്രദമായി നിയന്ത്രിക്കുകയാണ് ചെയ്തത് ആ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തെറ്റായ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു എന്ന് അറിവ് കിട്ടിയ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ ആക്ട് ചെയ്യാൻ തയ്യാറായി ഇതിപ്പോ വിവിധ ആളുകളാണ് ഈ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് ആ വിവിധ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എല്ലാ സമയത്തും നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല അത് സംബന്ധിച്ച് ആക്ഷേപം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അറിവുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ആക്ട് ചെയ്യാൻ കഴിയുക അങ്ങനെ അറിവുണ്ടായ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആക്ട് ചെയ്തു ഇവിടെ സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടറി ഒരു തെറ്റും ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ മക്കളെപ്പറ്റി ഇന്നിപ്പോ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതും ആക്ഷേപങ്ങളാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അതുമാത്രമല്ല ഈ അന്വേഷണ ഏജൻസികൾ നിയമവിരുദ്ധമായി ചോർത്തിക്കൊടുക്കുന്ന ഈ വിവരങ്ങളെ സംബന്ധിച്ചാണ് ഇന്നിപ്പോ ചർച്ച നടക്കുന്നത് അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് മുരളീധരൻ കേന്ദ്രമന്ത്രി അദ്ദേഹം പറയുന്നു ഈ കേസ് എടുക്കണം അതുപോലെ ഇവിടുത്തെ UDF നേതാവ് പറയുന്നു ഈ കേസ് എടുക്കണം അങ്ങനെ കേസെടുക്കുന്നു 2 മണിക്കൂറിനകം കേസെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ വിവരങ്ങൾ ഇങ്ങനെ ചോർത്തിക്കൊടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചോർത്തിക്കൊടുക്കുന്ന ഈ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത നമുക്ക് എങ്ങനെ അംഗീകരിക്കാനാവും തികഞ്ഞ നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഈ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയട്ടെ ഈ വാർത്തകൾ ശരിയല്ല എന്ന് അതിനെ നമുക്ക് ഒരു കാരണവശാലും വിശ്വാസത്തിൽ എടുക്കാനാവില്ല ബാലകൃഷ്ണന്റെ മകനെ എതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് തെളിവ് ഹാജരാകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തെറ്റുതിരുത്തൽ രേഖയുമായി വന്നിട്ടുള്ളത് പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾ എങ്ങനെ പെരുമാറണം അവരുടെ ഇടപെടൽ എങ്ങനെയായിരിക്കണം അവരുടെ സ്വത്തു സമ്പാദനം ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ നിരീക്ഷണം ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ നോക്കൂ ഇന്നിപ്പോൾ കേരളത്തിലുള്ള മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെക്കാളും അധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ മക്കളാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അവരാണ് കൂടുതൽ സ്വത്ത് സമ്പാദനത്തിൻ്റെ കാര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കുറ്റാരോപിതരായി നിൽക്കുന്നത് ഇത് പാർട്ടിയുടെ നയവുമായി അങ്ങോട്ട് ചേർന്നു പോകുന്നില്ലല്ലോ SRP അല്ലല്ല അതെ ഇത് സംബന്ധിച്ച് 2 കാര്യങ്ങളുണ്ട് ഒന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ആരോപണ വിധേയരായി നിൽക്കുന്നു എന്ന് ഞാൻ അംഗീകരിക്കുന്നു ആരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന അന്വേഷണ ഏജൻസിയാണ് നിയമവിരുദ്ധമായി കേസുകൾ എടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവുകൾ അനുസരിച്ച് പ്രതിപക്ഷത്തിന്റെ ഉത്തരവുകൾ അനുസരിച്ച് കേസെടുക്കുന്ന ഈ അന്വേഷണ ഏജൻസികളാണ് അതുകൊണ്ട് ഈ അന്വേഷണ ഏജൻസികളുടെ ഈ ആക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യതയില്ലാത്തതാണ് ഇരിക്കട്ടെ ഞങ്ങൾ ജീവിക്കുന്നത് ഒരു മുതലാളിത്ത സമൂഹത്തിലാണ് ഈ മുതലാളിത്ത സമൂഹത്തിന്റെ സ്വാധീനത്തിൽ പാർട്ടി മെമ്പർമാർ പെടാറുണ്ട് പാർട്ടി മെമ്പർമാരുടെ ബന്ധുക്കൾ പെടാറുണ്ട് അവസരം കിട്ടിയാൽ അവരെ തിരുത്താൻ ശ്രമിക്കും തെറ്റ് ചെയ്താൽ ഒരു കാരണവശാലും തെറ്റ് ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കാറില്ല ഇത് ചില ദുർബലന്മാർ വഴിതെറ്റിപ്പോകാറുണ്ട് അങ്ങനെ ദുർബലന്മാർ വഴിതെറ്റി തെറ്റി പ്രവർത്തിച്ചു എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ
ഒരു നിമിഷം വയ്യാതെ അവർക്കെതിരായ നടപടികൾ ഞങ്ങൾ എടുക്കും. അതുപോലെ ഞങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ രക്ഷിക്കാൻ ഞങ്ങൾ മുമ്പോട്ട് വരില്ല. പാർട്ടിക്ക് ഈ മക്കൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. അവർ മക്കളാണ് എന്നുള്ള വസ്തുത ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അവർ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ മുമ്പോട്ട് വരില്ല, പാർട്ടി മുമ്പോട്ട് വരില്ല. ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡിന്റെ ആദ്യ കാലഘട്ടത്തിൽ അതിനെ ഫലപ്രദമായി തടഞ്ഞു നിർത്തി എന്നതൊക്കെ വലിയ രാഷ്ട്രീയ നേട്ടമായി വിശദീകരിക്കുമ്പോൾ, പക്ഷേ ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിന് ശേഷം അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ശ്രീരാമേന്ദ്രപിള്ള, അങ്ങനെ ഒരു ആത്മവിശ്വാസം താങ്കളുടെ പാർട്ടിക്കുണ്ടോ? തീർച്ചയായും ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾ ഇത് കള്ളപ്രചാര വേലയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ കള്ളപ്രചാര വേലകളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സംശയവുമില്ലാത്തതാണ്. ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പരിപാടികൾ, അതിനെ അട്ടിമറിക്കാൻ ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളും അതുപോലെ കോർപ്പറേറ്റുകളും നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ബോധമുണ്ട്. ആ നിലയിൽ ജനങ്ങളുടെ പിന്തുണ ഈ ഗവൺമെന്റിന് കൂടുതൽ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയവുമില്ല, ഈ ഗവൺമെന്റിന്റെ ഭരണ തുടർച്ചയുണ്ടാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളേറെ വോട്ടോടുകൂടി ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും, യാതൊരു സംശയവുമില്ല. ഈ പുകമറ സൃഷ്ടിക്കാൻ ഞങ്ങളുടെ എതിരാളികളും കോർപ്പറേറ്റുകളും ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങളും നടത്തുന്ന പരിശ്രമങ്ങളെ ഈ ജനങ്ങൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ ബംഗാളിൽ അസമിൽ തെരഞ്ഞെടുപ്പ് സഖ്യം കോൺഗ്രസുമായി സാധാരണഗതിയിൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നീക്കുപോക്ക് എന്നൊക്കെയായിരുന്നു CPM ഉപയോഗിക്കുന്ന പദങ്ങളെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർട്ടികളുമായി. ഇത്തവണ താങ്കൾ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച അതേ സൗണ്ട് ബൈറ്റിൽ തന്നെ താങ്കൾ തെരഞ്ഞെടുപ്പ് സഖ്യം എന്ന് പറയുന്നു. ശ്രീരാമേന്ദ്രപിള്ള, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ഇത് വലിയൊരു തർക്ക വിഷയമായിരുന്നു. CPMൽ സീതാറാം യെച്ചൂരി നേതൃത്വം നൽകുന്ന ഒരു സിദ്ധാന്തമായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള ജനാധിപത്യ പാർട്ടികളുമായി നീക്കുപോക്കുണ്ടാക്കുക എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ തന്നെ 2015 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CC ഒരു തീരുമാനമെടുക്കാൻ തുനിയുകയും എന്നാൽ അത് സാധ്യമാകാതെ വരികയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് നീക്കുപോക്ക് എന്ന നിലയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പൊളിറ്റിക്കൽ അലയൻസിലേക്ക് ബംഗാൾ ഘടകം പോയി എന്ന വിമർശനം പിന്നീട് ഉണ്ടായതായി വാർത്തകളിലും കണ്ടിരുന്നു. ഇപ്പോൾ താങ്കൾ ഉപയോഗിക്കുന്ന വാക്ക് ബംഗാളിൽ അസമിൽ തെരഞ്ഞെടുപ്പ് സഖ്യം കോൺഗ്രസുമായി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, തെരഞ്ഞെടുപ്പ് സഖ്യം എന്നതിൻ്റെ വ്യാഖ്യാനം എന്താണ് ശ്രീരാമേന്ദ്രപിള്ള? ഞങ്ങൾ കോൺഗ്രസുമായി ഒരു രാഷ്ട്രീയ സഖ്യവും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഈ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചത് അസമിലും ബംഗാളിലും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സീറ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള നീക്കുപോക്ക് മാത്രമാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ 22-ാം കോൺഗ്രസ് ഹൈദരാബാദിൽ വെച്ച് ചേർന്നു. രാഷ്ട്രീയ നയം സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കോൺഗ്രസുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യം പാടില്ലെന്ന് തന്നെയാണ് അന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത്. അതുമാത്രമല്ല, BJP അത്യാപത്തായും മാറിയിരിക്കുന്നു. അതുകൊണ്ട് BJP വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ ആവശ്യമായ അടവുകൾ സ്വീകരിക്കണം എന്നും അന്ന് തീരുമാനിച്ചു. അതിനുശേഷവും നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. പാർലമെന്റിനെ പ്രവർത്തിപ്പിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. കോടതികളെ പ്രവർത്തിപ്പിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷനെ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. എല്ലാ കേന്ദ്ര നിയമാടിസ്ഥിതമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അവർ സ്വന്തം കാര്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹിന്ദു രാഷ്ട്രം നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കാനുള്ള നടപടികൾ ഒന്നൊന്നായി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കീഴാള സഖിയാക്കി മാറ്റി തീർത്തിരിക്കുകയാണ്. ഇത്തരം വലിയ ആപത്കരമായ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷവും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു. ആ നിലയിൽ പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാരണകളുടെയും പിന്നീട് ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബംഗാളിലും അതുപോലെ ആസാമിലും സീറ്റ് അടിസ്ഥാനത്തിലുള്ള നീക്കുപോക്കുകൾക്ക് മാത്രമാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. മറ്റതെല്ലാം അതിനെപ്പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. ഈ ഫോർമുല ജനങ്ങൾ വിശ്വസിക്കുമോ ശ്രീരാമേന്ദ്രപിള്ള?
ഒന്ന് യു പി എ സർക്കാരിനെ ലെഫ്റ്റ് ഫ്രണ്ട് പിന്തുണ നൽകിയതാണ്, ആ പിന്തുണ ഭാഗികമായി അവസാനിപ്പിച്ചത് സി പി എം ആണ്. നിങ്ങൾ രണ്ടുപേരും ദുർബലമായി, കോൺഗ്രസും ദുർബലമായി ലെഫ്റ്റ് ഫ്രണ്ടും ദുർബലമായി. ഇപ്പോ പശ്ചിമബംഗാളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണയുണ്ടാക്കി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ചു രണ്ടിടങ്ങളിൽ ഒഴികെ. വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ രണ്ട് മാനിഫെസ്റ്റോ ആയി ജനങ്ങളെ സമീപിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ ഈ മുന്നണിക്ക് വോട്ട് ചെയ്യുക, ഈ തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് വോട്ട് ചെയ്യുക? ഇതിപ്പോ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിലും ആ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ് തീരുമാനം എടുക്കുന്നത്. യു പി എ ഗവൺമെന്റിന് പിന്തുണ നൽകാൻ തീരുമാനമെടുത്ത രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു. മാറി വന്ന രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണ പിൻവലിക്കാൻ തീരുമാനമെടുത്തു. ബംഗാളിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പരിശോധിച്ചുകൊണ്ട് വ്യത്യസ്ത സമീപനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ കാലത്തും എടുക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ ജനങ്ങളോട് പറയാനും ജനങ്ങളെ അണിനിരത്താനുമാണ്. വടി പോലെ ഉണ്ടായ കാലം മുതക്ക് അവസാന കാലം വരെ ഒരേ നിലപാടെടുക്കാനാവില്ല. രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നതിനെ വിലയിരുത്തിക്കൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ ഏത് നിലപാടാണ് വേണ്ടത്, ജനാധിപത്യം സംരക്ഷിക്കാൻ എന്ത് നിലപാടാണ് വേണ്ടത്, മതനിരപേക്ഷത സംരക്ഷിക്കാൻ എന്ത് നിലപാടാണ് വേണ്ടത്, ആ നിലയിൽ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കുന്ന സമ്പ്രദായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ നിലയിൽ മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഞങ്ങൾ വിലയിരുത്തി തീരുമാനിക്കും. അത് ജനങ്ങളോട് പറയും. കഴിഞ്ഞുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും സി പി എം കോൺഗ്രസ് ധാരണയുണ്ടാകുമ്പോൾ കേരളത്തിൽ അതെങ്ങനെ വിശദീകരിക്കുമെന്ന ചോദ്യം ജൽ സെക്രട്ടറിയോട് ഉന്നയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെ കുറച്ചു കാണരുത് എന്നാണ്. കുറച്ച് കാണുന്നത് കൊണ്ടൊന്നുമല്ല, പക്ഷെ ഇതൊരു വൈരുദ്ധ്യമല്ലേ? ഇപ്പോ തമിഴ്നാട്ടിൽ ഡി എം കെയുമായി ഒരു മിനിറ്റ് ഞാൻ ചോദ്യം, ഈ വൈരുദ്ധ്യം ബി ജെ പി ഇന്ന് നമ്മുടെ രാജ്യത്ത് അത്യാപത്തായി മാറിയിരിക്കുന്നു. ആ ബി ജെ പിയെ പരാജയപ്പെടുത്തണം. കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പി ഒത്തു സഖ്യമാണ്. കോൺഗ്രസിനാണ് ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പ്രയാസമുണ്ടാവുക. തമിഴ്നാട്ടിലൊരു സഖ്യം എന്തായാലും കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ വിശദീകരിച്ചാലും തമിഴ്നാട്ടിലേതിന് സമാനമായ സഖ്യമാണ് പോണ്ടിച്ചേരിയിൽ വരാൻ പോകുന്നത്. ഞാൻ ചോദിച്ചത് നേരത്തെ വൈരുദ്ധ്യം എന്ന അതിന് അതിനോടൊപ്പം ചേർക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്. പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും നാട്ടിൽ തന്നെ ഒരു കോൺഗ്രസ് സി പി എം സഖ്യം ഉണ്ടാകാനുള്ള സാധ്യത പോലും നമ്മൾ കാണാനാകില്ല. അല്ലെങ്കിൽ അവിടെ മാത്രം സഖ്യം ചെയ്യില്ല എന്ന് വരികയാണെങ്കിൽ അതും ഒരുപക്ഷെ ഈ വൈരുദ്ധ്യത്തിന്റെ ഭാഗമായി കാണേണ്ടി വരും. ഇതെല്ലാം ഭാവനയാണ്. സ്ഥിതിഗതികൾ വളർന്നു വരട്ടെ. ആ സ്ഥിതിഗതികൾ വളർന്നു വരുന്ന സ്ഥിതിഗതികളുടെ അടിസ്ഥാനത്തിലും അന്നത്തെ രാഷ്ട്രീയം എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും വിവിധ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലുമാണ് രാഷ്ട്രീയ സമീപനം. അത് നാളെ എന്തെടുക്കുമെന്നുള്ളത് ഇന്നേ പ്രവചിക്കാനാവാത്തതാണ്. രാജ്യത്ത് പ്രതിപക്ഷ പ്രവർത്തനം അനിവാര്യമായ ഘട്ടമാണ് എന്ന് താങ്കളുടെ വാക്കുകളിൽ തന്നെ ഉണ്ട്. പക്ഷേ ശേഷം രാമേന്ദ്രപിള്ള, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഇപ്പോൾ പൊതുമണ്ഡലത്തിലുള്ളത്? ജനാധിപത്യ പാർട്ടികൾ, സോഷ്യലിസ്റ്റ് പാർട്ടികൾ, ഇടതു പാർട്ടികൾ, പോട്ടെ ജനാധിപത്യ പാർട്ടികളെയും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും കാര്യത്തിൽ മറുപടി പറയാൻ താങ്കൾ ബാധ്യസ്ഥനല്ലോ. ഇടതു പാർട്ടികൾ തന്നെ ദേശീയ തലത്തിൽ എത്ര നേതാക്കൾ അവരുടെ പ്രതാപകാലത്ത് വളരെ സജീവമായി ഉണ്ടായിരുന്നു. ഈ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലൊരു അപകടം വരുമ്പോൾ മാളത്തിൽ ഒതുങ്ങുന്നതാണോ ഈ ഇടതു പാർട്ടി നേതാക്കന്മാർ? ആരെയും കാണാനില്ല. ഇത് ദുരാരോപണമാണ് ഈ നടത്തിയിരിക്കുന്നത്. എല്ലാ ബഹുജന സമരങ്ങളിലും ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. ഈ പ്രതിപക്ഷ പാർട്ടിയുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും നേതാക്കന്മാർ എല്ലാ ജനകീയ സമരത്തിലുമുണ്ട്. തൊഴിലാളി സമരങ്ങളിലുണ്ട് ഞങ്ങൾ, അതുപോലെ ഈ കൃഷിക്കാരന്റെ സമരങ്ങളിലുണ്ട്, ഹത്രാസിൽ നടത്തിയിട്ടുള്ള ഈ കടന്നാക്രമണത്തിനെതിരായിട്ടുള്ള സമരത്തിൽ ഞങ്ങളുടെ ആളുകളുണ്ട്, അതുപോലെ പൗരാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും നിഷേധിച്ച ഈ പ്രവർത്തനങ്ങളിലാകെ ഞങ്ങളുണ്ട്. എല്ലാ സമരങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തകന്മാരുണ്ട്. മറ്റേത് ഞങ്ങൾക്കെതിരായി നടത്തുന്ന കടുത്ത ദുരാരോപണമാണ്.
ബംഗാളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റിന് അപ്പുറത്തേക്ക് സംയുക്ത പ്രകടനം സംയുക്ത സമ്മേളനം എന്ന നിലയിൽ പോയി ഒരു പ്രകടനപത്രികയോ കോമൺ മിനിമം പരിപാടിയോ ഇല്ല എന്നറിയാം എങ്കിൽ പോലും രണ്ട് പാർട്ടികളും യോജിച്ചുകൊണ്ടാണ് എല്ലാ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് സഖ്യം എന്ന് താങ്കൾ പറയുന്നതിൻ്റെ വ്യാഖ്യാനം എന്താണ് എങ്ങനെയായിരിക്കും ആ സഖ്യം സഖ്യം ഒരു പൊതു മിനിമം പരിപാടി ആ മിനിമം പരിപാടി ജനങ്ങളോട് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിനെ സമീപിക്കും ആ നിലയിൽ ഒരു മിനിമം പരിപാടി ഉണ്ടായിരിക്കില്ല ഉള്ള ധാരണ ടി എം സിയെ പരാജയപ്പെടുത്തണം ബി ജെ പിയെ പരാജയപ്പെടുത്തണം അതുകൊണ്ട് പരസ്പര മത്സരം ഒഴിവാക്കി സീറ്റ് നീക്കുപോക്കുകൾ ഉണ്ടാക്കുക എന്നതാണ് ഒരു സംയുക്ത പൊതുസമ്മേളനം ഒക്കെ വിളിക്കുന്നു അതായത് സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഒന്നിച്ച് പങ്കെടുക്കുന്ന രീതിയിലുള്ള സംയുക്ത പൊതുയോഗം പോലും പ്രതീക്ഷിക്കാമോ അല്ല അതിപ്പോ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ള സ്ഥിതിഗതികളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഈ പ്രചാരവേല ജനങ്ങളിൽ എത്തിക്കണം അതിനാവശ്യമായ നടപടികൾ ഉണ്ടാവും ഒന്ന് എടുത്തിരിക്കുന്ന നിലപാടുകളെ പറ്റി നമുക്ക് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് ബി ജെ പിയെയും അതുപോലെ ടി എം സിയെയും പരാജയപ്പെടുത്തേണ്ട ആവശ്യകത ജനങ്ങളോട് പറയേണ്ടതുണ്ട് അത് എങ്ങനെ പറയണം എങ്ങനെയൊക്കെ യോഗങ്ങൾ സംഘടിപ്പിക്കണം എന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥിതിഗതികൾ പരിശോധിച്ചിട്ട് തീരുമാനിക്കും കേരളത്തിൽ അത് വിശദീകരിക്കാൻ കഴിയില്ല എന്നാണ് 2015 തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള ഘടകം എതിർപ്പുയർത്തുമ്പോൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ കേരളത്തിൽ അത് വിശദീകരിക്കാമെന്നായി എങ്ങനെയാണ് അന്ന് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യം ഇപ്പോൾ വിശദീകരിക്കാനാകുന്നത് ഇതെല്ലാം കേരള ഘടകം മറ്റൊരു നിലപാടെടുത്തു ഇത് മറ്റേ സീതാറാം കക്ഷി ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് ഞങ്ങളുടെ പാർട്ടിക്ക് വളരെ ശക്തിമത്തായ ഒരു ആഭ്യന്തര ജനാധിപത്യ സംവിധാനമുണ്ട് ഏത് പുതിയ രാഷ്ട്രീയ സമീപനങ്ങളെ സംബന്ധിച്ചും നിലനിൽക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങളെ സംബന്ധിച്ചും ശക്തിയായ സംവാദങ്ങളിലൂടെയാണ് ഞങ്ങൾ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് അങ്ങനെ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ വ്യത്യസ്ത നിലപാടുകൾ എടുക്കും ആ വ്യത്യസ്ത നിലപാടുകൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള രീതിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുപോലെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നു വരും ആ അഭിപ്രായങ്ങളിൽ തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞാലും ആരും നിൽക്കാറില്ല എടുക്കുന്ന തീരുമാനത്തോടൊപ്പമാണ് ആ നിലയിൽ ഇത് കേരള ഘടകം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാട് അതെല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണ് പക്ഷേ ശ്രീ എസ് രാമേന്ദ്രപിള്ള രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് കേരളത്തിന് പുറമേ ഇടതുപക്ഷത്തിനുള്ളത് ഒന്ന് ബംഗാൾ രണ്ട് ത്രിപുര ഈ രണ്ടിടങ്ങളിലും ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ രണ്ടിടങ്ങളിലും എന്തായാലും കോൺഗ്രസുമായി ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് ഒരുങ്ങുകയാണ് എന്ന് താങ്കളുടെ വാക്കിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ബംഗാളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് പോവുകയാണല്ലോ അവിടെ കോൺഗ്രസിന് 42 സീറ്റുകളും സി പി ഐ എമ്മിന് 32 സീറ്റുകളുമാണുള്ളത് നേരത്തെ 10-36 വർഷം ബംഗാൾ ഭരിച്ച പാർട്ടി എന്നുള്ള നിലയിൽ പണ്ടാനപ്പുറത്തിരുന്നു എന്ന് വിചാരിച്ച് കോൺഗ്രസ് കൂടുതൽ സീറ്റ് സി പി എമ്മിന് തരാൻ തയ്യാറുണ്ടോ ഇങ്ങനെയുള്ള കീറാമുട്ടികൾ ഉണ്ടാകില്ലേ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്ന് തെരഞ്ഞെടുപ്പ് സഖ്യം രാഷ്ട്രീയ സഖ്യമല്ല ഞങ്ങള് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള നീക്കുപോക്കുകളാണ് നേരാണ് ബംഗാളിൽ ഞങ്ങൾ പരാജയപ്പെട്ടു ത്രിപുരയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു തിരിച്ചു വരാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ സമീപനങ്ങൾ സ്വീകരിക്കാനാവുക നാളത്തെ രാഷ്ട്രീയം എങ്ങനെ മാറി വരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നാളത്തെ സമീപനം തീരുമാനിക്കും അതുകൊണ്ട് നാളെ എന്തു വരാനിരിക്കുന്നു ആ നാളെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം നിലപാട് സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊന്നും ഇന്നിപ്പോ പ്രവചിക്കാനാവില്ല ഇന്നിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഇതാണ് വീണ്ടും ആദ്യത്തെ വിഷയത്തിലേക്ക് വന്നാൽ അവസാനത്തെ ചോദ്യമായി വലിയ ആശയക്കുഴപ്പത്തിലായിപ്പോയില്ലേ പാർട്ടി അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചീത്തയായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോൾ അഴിക്കുള്ളിലാണ് പാർട്ടി സെക്രട്ടറിയുടെ മകൻ തന്നെ ആരോപണ വിധേയനാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു വലിയ ആശയക്കുഴപ്പം ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ ആകെ ഒരു സംസ്ഥാനത്ത് മാത്രമേ സി പി ഐ എം അധികാരത്തിൽ ഇരിക്കുന്നുള്ളൂ അവിടെയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഘട്ടത്തിൽ ഈ ആശയക്കുഴപ്പം പാർട്ടിക്ക് താങ്ങാനാകുന്നുണ്ടോ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്തിലെ വർഗീയ കോർപ്പറേറ്റ് സഖ്യം ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എതിരാളികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്
ജനങ്ങളോട് സത്യം തുറന്നു പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ച് ജനങ്ങളെ അണിനിരത്താനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്ന് പറയുന്നത് പോലെ ഒരു ആശയക്കുഴപ്പം സാമാന്യ ജനങ്ങളിലില്ലേ? സാമാന്യ ജനങ്ങളിൽ അത്തരം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ പറ്റിയും അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നേരിട്ട് അറിവുള്ളതാണ് ഈ രാജ്യത്തിലെ ജനത. ഈ കള്ളപ്രചാര വേലകൾ ജനങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾക്കെതിരായി കെട്ടിച്ചമയ്ക്കുന്ന കഥകൾ ജനങ്ങൾ വിശ്വസിക്കില്ല. ശരി ജനങ്ങൾ വിശ്വസിക്കും. ആ നിലയിൽ ഒരു ആശയക്കുഴപ്പവും ജനങ്ങളിൽ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ നില ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളിൽ വലിയ ജനപിന്തുണയാണ്, വലിയ ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിൻ്റെ ഫലം അറിയാൻ പോകുന്നു. വലിയ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും. തീർച്ചയായും നടത്തുന്ന ഈ കള്ളപ്രചാര വേലകൾ, അപവാദ പ്രചാര വേലകൾ ജനങ്ങൾ പുച്ഛിച്ച് പുറന്തള്ളും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വളരെ നന്ദി. ശ്രീ എസ് രാമചന്ദ്രൻപിള്ള, CPM പോളിറ്റ് ബ്യൂറോ അംഗം, ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തതിന് നന്ദി.